ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെട്ടെന്ന് ഒരു തക്കാളി ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നു അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ചീനച്ചട്ടി നന്നായി ചൂടാ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടാം ഇതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് 1 ടീസ്പൂൺ മല്ലി ഇത് ഇത്രയും കൂട നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം അത് ഫ്രൈ ആവുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 വലിയ തക്കാളി ഒരു കൈ നിറയെ മല്ലിയില ഒരു കതിർപ്പ് കറിവേപ്പില ഒരു 4 വറ്റന മുളക് ഇത് ഇത്രയും കൂട നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം തക്കാളി നന്നായിട്ട് വെന്തൊന്ന് സോഫ്റ്റ് ആവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്യണം നമുക്ക് ഇഡ്ലിക്കും ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാം നല്ലൊരു ചട്നി ആയിട്ട് ഈ ടൊമാറ്റോ ചട്നി വേഗം ചെയ്യാൻ പറ്റുന്നു നമ്മൾ എന്നും ഓരോ ദിവസവും ഇഡ്ലിക്കും ദോശയ്ക്കും എന്നാ കറി എന്നപ്പോൾ ഇതൊക്കെ ഒരു വെറൈറ്റിയാണ് ഓരോ ദിവസം ഒന്ന് മാറ്റി വേഗം വീട്ടിലുള്ള സാധനം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ചട്നിയാണ് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ടാതാനും വേഗം ആവുകയും ചെയ്യും അപ്പം തക്കാളി നന്നായിട്ട് വെന്തു നന്നായിട്ട് സോഫ്റ്റായി കണ്ടില്ലേ അത് നന്നായിട്ട് വെന്തു ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ കേട്ടോ തേങ്ങ കുറച്ചിട്ടാൽ മതി ഒരുപാട് തേങ്ങ വേണ്ട അതും കൂടി ഇതിൻ്റെ കൂടെ കിടന്ന് ഒന്ന് ഫ്രൈ ആവണം ഒരുപാട് ഫ്രൈ ആവണ്ട ഈ വെള്ളനനവൊക്കെ ഒന്ന് മാറി ഇതിൻ്റെ കൂടെ കിടന്ന് തേങ്ങയും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് ഡ്രൈ ആയാൽ മതി അപ്പോൾ ഇത് തക്കാളിയുടെ വെള്ളമെല്ലാം ഡ്രൈ ആയി നമ്മൾ തേങ്ങയെല്ലാം ഇട്ട് അതെല്ലാം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും അതും കൂടി മിക്സ് ചെയ്തു അപ്പോൾ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് കണ്ടില്ലേ എല്ലാം നല്ല സോഫ്റ്റായിട്ട് വെന്തെല്ലാം ഇതായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കട്ടെ അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തു ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചോണ്ട് വരാം അപ്പോൾ ഇതുപോലെ കണ്ടേ ഈ ഒരു പരുവത്തിൽ വേണം അരക്കാൻ ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് അരച്ച് കേട്ടോ ഒത്തിരി വെള്ളം പോലെ ആയി കഴിഞ്ഞാൽ ഈ ചട്നി കൊള്ളത്തില്ല ഈ ഒരു പരുവത്തിൽ വേണം അരക്കാൻ ഇനി നമുക്ക് ഇതിനൊന്ന് കടുവറക്കാം അതിനുവേണ്ടി ചെറിയൊരു പാൻ അടപ്പേ വെച്ച് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കടുവ ഒന്ന് പൊട്ടി ഉഴുന്നുപരിപ്പ് ഒന്ന് ഫ്രൈ ആവും സ്റ്റൗ ഓഫ് ചെയ്തു ഇനി ഇതിൻ്റെ ചൂടിൽ നന്നായിട്ടങ്ങ് കടുവ പൊട്ടിക്കോളും ഇനി ഇത് നമുക്ക് ചട്നിയിൽ ഒഴിച്ചു കൊടുത്തു കണ്ടില്ലേ അപ്പോൾ എത്ര ഈസി ആയിട്ട് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായാലും എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ കൂട്ടുകാർ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വാല്യുബിൾ കമൻസ് ഇടുക അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ കൂട്ടുകാർ എൻ്റെ ഈ വീഡിയോ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് തുറന്ന് കൊടുത്താൽ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ റെസിപ്പിയുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണും വരെ ബൈ.